പിറക്കുവാൻ ഉണ്ണി നീ വായു ബേഥലെ മഞ്ഞള പോലെ ശാന്തിയും സൗഖ്യവും തായു യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞ് യേശുവിന്റെ വത്സല ഭാചനമേ ഒന്ന് മക്കബയർ 5:42 യൂദാസ് തന്റെ കൂടെയുള്ളവരോട് പറഞ്ഞു ആരെയും പാളയം അടിക്കാൻ അനുവദിക്കരുത് എല്ലാവരും യുദ്ധത്തിൽ ഏർപ്പെടട്ടെ വിജയം വരുന്നത് പാളയത്തിലല്ല പാളയത്തിന്റെ സുഖവും സന്തോഷവും സംതൃപ്തിയും സെക്യൂരിറ്റിയും മറന്ന് ഒരുപോലെ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ വിജയം നമുക്കുണ്ട് എന്നാൽ നാം യുദ്ധത്തിൽ ഏർപ്പെടുന്നതിനിടയ്ക്ക് പാളയത്തിലേക്ക് നുഴിഞ്ഞ് നൂണ്ടു കയറിപ്പോകും ആരെയും പാളയം അടിക്കാൻ അനുവദിക്കരുത് പ്രഭുവിന്റെ വിജയം നമ്മുടെ മുമ്പിൽ പാമ്പ് പോലെ പതുങ്ങി അങ്ങ് പിന്നോട്ട് പോകുന്നതിന്റെ വലിയ കാര്യം നാം സമരം ചെയ്യേണ്ട സമയത്ത് എനർജറ്റിക് ആകേണ്ട സമയത്ത് നാം പാളയങ്ങൾ തേടും പാളയത്തിന്റെ നിഴലും തണുവും തേടും എന്നാൽ പാളയം വിട്ട് പന്താവിലേക്ക് ഇറങ്ങി പോരാടാൻ തുടങ്ങുമ്പോൾ വിജയം നമ്മെ കാറ്റുപോലെ തേടി വരും ആരും പാളയം അടിക്കരുത് പടപൊരുതണം പാളയം അടിക്കാതെ പടപൊരുതിയാൽ ഇന്നും വിജയം നമ്മുടെ കൂടെ താലപ്പൊലി പിടിച്ചു നിൽക്കും നിലാവേ നിന്നെ പോലൊരു കുഞ്ഞു പൈതൽ പിന്നിൻ കനിവാം കുണ്ണീശോ ചാഞ്ഞുറങ്ങിടുന്നിതാ ചാമരം വീശുവാൻ വാ